ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്വീറ്റ് ഐറ്റം കൊണ്ടാണ്, റവ കേസരി. നമ്മൾ വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു മധുരമൊക്കെ കഴിക്കാൻ തോന്നും. ആ സമയത്ത് വളരെ ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരൈറ്റമാണിത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും കൂടെ മറക്കണ്ട. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കപ്പ് റവ, ഒരു കപ്പ് പഞ്ചസാര, നെയ്യ് ആവശ്യത്തിന്, അണ്ടിപ്പരിപ്പ്, അതുപോലെ മുന്തിരി, 50 ml ഓയിൽ, 3 കപ്പ് വെള്ളം, യെല്ലോ ഫുഡ് കളർ, ഇത് പൗഡറായിരുന്നു, ഞാനത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം തന്നെ ഒരു പാൻ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയും കൂടെ ഈ ഒരു നെയ്യിലിട്ടിട്ട് വറുത്തെടുക്കാം. ഈ അണ്ടിപ്പരിപ്പും മുന്തിരി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒരു ബാത്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ പാനിൽ തന്നെ ഈ നെയ്യ് ഉണ്ടല്ലോ, ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ച 1 കപ്പ് റവ ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ റവ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതായത് കളർ മാറിപ്പോവും. അപ്പം നമ്മൾ റവേൻ്റെ കളർ മാറാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ നെയ്യും റവയും നന്നായിട്ട് വറവാകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും, ആ നെയ്യിൻ്റെയും റവേൻ്റെയൊക്കെ കൂടിയിട്ടുള്ള. അപ്പോൾ ഏകദേശം ആ സമയമാകുമ്പോൾ നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. റവ പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ പാൻ തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കാം, അതായത് 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് 50 ml ഓയിൽ ആഡ് ചെയ്യാം, അതുപോലെ 50 ml നെയ്യ് നമ്മൾ എടുത്തു വെച്ചെങ്കിലും അതിൽ 25 ml നെയ്യ് മാത്രമേ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ, ബാക്കി 25 ml നമ്മൾ മാറ്റി വെക്കുക. അതുപോലെ യെല്ലോ ഫുഡ് കളർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച റവ നമ്മളിതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, മാക്സിമം നമ്മൾ ആ കട്ട വരാതിരിക്കാൻ നോക്കുക. അപ്പോൾ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വേവിക്കാം. അപ്പോൾ നമ്മൾ റവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്, അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മളിത് മിക്സ് ചെയ്യുമോറും ഈ പഞ്ചസാര ചൂട് തട്ടുമ്പം അത് ഉരുകിപ്പോവും. അപ്പം നമ്മുടെ റവ ഒന്നുകൂടെ ലൂസാവും, അത് പ്രശ്നമില്ല. അത് പിന്നെ കുറച്ച് കഴിയുമ്പം അത് പഴയ പോലെ തന്നെ ആയിക്കോളും. അപ്പം പഞ്ചസാര നമ്മൾ റവയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, എല്ലായിടത്തും ഒരുപോലെ പഞ്ചസാര പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ മാറ്റി വെച്ച 25 ml നെയ്യ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ഏലക്കായ പൊടിച്ചത്, അതുപോലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കാര്യം, നമ്മളെ റവ കേസരി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെന്താ, ഫീഡ്ബാക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് അറിയിക്കണം. പിന്നെ എന്താ, അപ്പോൾ ഉടനെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.